ബംഗാളി നടി പല്ലവിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊൽക്കത്തയിലുള്ള ഫ്ളാറ്റിൽ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് പല്ലവിയെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. ആം ആദ്മി സർക്കാർ വരുമെന്ന കെജ്രിവാൾ. ആം ആദ്മി 2020 സഖ്യം പ്രഖ്യാപിച്ച കെജ്രിവാൾ. एक गरीब आदमी मिनिमम वेजेस दिल्ली में 15,000 रुपए के करीब, एक गरीब आदमी को जिसको मिनिमम वेज मिलते हैं 15,000 रुपए, वो बड़े आराम से गुजारा कर लेता है. उसके बच्चों की स्कूलिंग फ्री है, घर में सारा इलाज फ्री है. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സമനില തെറ്റിയെന്ന എം എം മണി. മന്ത്രിമാർ ജാതി പറഞ്ഞ വോട്ട് പിടിക്കുന്നുവെന്ന പരാമർശം ശുദ്ധ അസംബന്ധമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ച കോടതി. ചുണ്ടിൽ ചുംബിക്കുന്നത് പ്രകൃതിവിരുദ്ധ കുറ്റമല്ലെന്ന ബോംബെ ഹൈക്കോടതിയുടെ പരാമർശം. സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച റെഡ് അലർട്ടുകൾ പിൻവലിച്ചു. 13 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ബി ജെ പിക്കും മാർഎസ്എസിനുമെതിരായ പോരാട്ടം ജീവിതം മുഴുവൻ തുടരുമെന്ന് രാഹുൽ. ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളോട്. ദേവസഹായം പിള്ള ഇനി വിശുദ്ധൻ. പ്രഖ്യാപനം നടത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ കോട്ടാർ, കുഴിത്തുറ, നെയ്യാറ്റിൻകര രൂപതകളിലെ പള്ളികളിലും പ്രത്യേക ചടങ്ങുകൾ. അസമിൽ പ്രളയം. മണ്ണിടിച്ചിലിൽ 3 മരണം. നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി റോഡുകളും പാലങ്ങളും ജലസേചന കനാലുകളും ഒലിച്ചുപോയി. ഡൽഹിയിലെ തീപിടുത്തം. ഒളിവിലായിരുന്ന കെട്ടിട ഉടമ അറസ്റ്റിൽ. മരിച്ച 7 പേരെ തിരിച്ചറിഞ്ഞു. 11 പേരെ കണ്ടെത്താനായിട്ടില്ല. ബി ജെ പി മഹാരാഷ്ട്ര നേതാവ് വിനായക് അംബേദ്കറെ എൻ സി പി പ്രവർത്തകർ മർദ്ദിച്ചു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അധ്യക്ഷനും മുതിർന്ന നേതാവുമായ ശരത് പവാറിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതിനാണ് മർദ്ദനം. അംബേദ്കറെ മുഖത്തടിക്കുന്ന വീഡിയോ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ പുറത്തുവിട്ടു. മാറായിട്ടാണ്.